നമസ്കാരം. അമാൽഗമേഷന്റെ പ്രോബ്ലമാണ് തന്നിരിക്കുന്നത്. എ ലിമിറ്റഡ് ബി ലിമിറ്റഡ് ഉണ്ട്. ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്നത് ഇൻ തൗസൻഡ്സ് ആണ്. ശ്രദ്ധിക്കണം. പ്രിഫറൻസ് ഷെയർസ് റുപ്പീസ് 100 എച്ച്, ഇക്വിറ്റി ഷെയർസ് റുപ്പീസ് 10, ജനറൽ റിസർവ് സർപ്ലസ്. ദെൻ ക്രെഡിറ്റേഴ്സ്, അസറ്റ്സ്, നോൺ കറണ്ട് അസറ്റ്, ഗുഡ് വിൽ, പാറ്റന്റ്, ലാൻഡ് ബിൽഡിംഗ്, പ്ലാൻ മെഷീനറി, മോട്ടോർ വെഹിക്കിൾ, ഫർണിച്ചർ, ഇൻവെസ്റ്റ്മെൻറ്സ്, ഇൻവെൻട്രി, ഡെറ്റേഴ്സ് ആൻഡ് ക്യാഷ്. ദിസ് ഇസ് ദി ബാലൻസ് ഷീറ്റ്. എ കമ്പനി സി ലിമിറ്റഡ് വാസ് ഫോംഡ് ടു അക്യൂർ ദി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ ലിമിറ്റഡ് ആൻഡ് ബി ലിമിറ്റഡ്. ദി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് അക്വിസിഷൻ വേറെ ഉണ്ട്. ഫസ്റ്റ്, സി ലിമിറ്റഡ് ടു ഹാവ് എൻ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് റുപ്പീസ് 3,50,00,000 divided into 50,000 13% preference shares rupees 100 each and 30,00,000 equity shares rupees 10 each. Amalgamated കമ്പനിയുടെ purchasing കമ്പനിയുടെ authorized capital ആണ് നമുക്ക് purchasing കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ authorized capital എഴുതി അടിയിൽ വരയ്ക്കുക. അല്ലാതെ പ്രത്യേകിച്ച് ഇതിന് പ്രാധാന്യമില്ല. ബിസിനസ് ഓഫ് എ ലിമിറ്റഡ് വാല്യൂഡ് അറ്റ് 3 crore, സെറ്റിൽമെന്റ് ബീയിങ് 60,00,000 ഇൻ ക്യാഷ് ആൻഡ് ബാലൻസ് ബൈ ഫുള്ളി പെയ്ഡ് ഇക്വിറ്റി ഷെയർസ് റുപ്പീസ് 12 ഈച്ച്. എ ലിമിറ്റഡിന്റെ പർച്ചേസ് കൺസിഡറേഷൻ ആണ് 3 crore, 3 കോടി. ഇറ്റ് ഈസ് ഡിസ്ചാർജ്ഡ് ബൈ 60,00,000 ഇൻ ക്യാഷ്, ബാലൻസ് 2,40,00,000 ബൈ വേ ഓഫ് ഷെയർസ്. 3 കോടി രൂപയാണ് പർച്ചേസ് കൺസിഡറേഷൻ. അതിൽ 60,00,000 രൂപ ക്യാഷ് ആയിട്ട് കൊടുക്കും, ബാക്കി 2,40,00,000 രൂപ ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കിട്ടും. ബിസിനസ് ഓഫ് ബി ലിമിറ്റഡ് വാല്യൂഡ് അറ്റ് റുപ്പീസ് 48,00,000 ടു ബി സാറ്റിസ്ഫൈഡ് ബൈ ഇഷ്യൂ ഓഫ് ഫുള്ളി പെയ്ഡ് ഇക്വിറ്റി ഷെയർസ് റുപ്പീസ് 12. ബി ലിമിറ്റഡിന്റെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 48,00,000 ആണ്. സോറി, ബി ലിമിറ്റഡിന്റെ പർച്ചേസ് കൺസിഡറേഷൻ 48,00,000 ആണ്. മുഴുവനായിട്ടും കിട്ടുന്നത് ഇക്വിറ്റി ഷെയർസ് ആയിട്ടാണ്. ദി പ്രിഫറൻസ് ഷെയർസ് ഓഫ് എ ലിമിറ്റഡ് വേർ റിഡീംഡ്, നമ്മൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ അവർക്ക് ക്യാഷ് കൊടുത്ത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ റിഡീം ചെയ്യണം. ദെൻ സി ലിമിറ്റഡ് പബ്ലിക് ഇഷ്യൂ നടത്തുന്നുണ്ട്, 30,00,000 പ്രിഫറൻസ് ഷെയർസും 3,00,000 ഇക്വിറ്റി ഷെയർസും. ദി സി ലിമിറ്റഡിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ജേണൽ എൻട്രി ചെയ്യണം. നമുക്ക് ആദ്യം തന്നെ എ ലിമിറ്റഡിന്റെ ജേണൽ എൻട്രി നോക്കാം. എ ലിമിറ്റഡ് 3 കോടി രൂപയാണ് പർച്ചേസ് കൺസിഡറേഷൻ. ശ്രദ്ധിക്കാം, ആദ്യത്തെ എൻട്രി, എൻട്രി ഫോർ അസറ്റ്സ് ടേക്കൺ ഓവർ. നമുക്കറിയാം, റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ, ടു പാറ്റന്റ്, ടു ലാൻഡ് ബിൽഡിംഗ്, ടു പ്ലാന്റ് മെഷീനറി, ടു ഇൻവെസ്റ്റ്മെന്റ്, ടു ഇൻവെന്ററി, ടു ഡെറ്റേഴ്സ്, ടു ക്യാഷ്. ഫസ്റ്റ് എൻട്രി ഫോർ എ ലിമിറ്റഡ്, റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ, ടു പാറ്റന്റ്, ടു ലാൻഡ് ബിൽഡിംഗ്, ടു പ്ലാന്റ് മെഷീനറി, ടു ഇൻവെസ്റ്റ്മെന്റ്, ടു ഇൻവെന്ററി, ടു ഡെറ്റേഴ്സ്, ടു ക്യാഷ്. സെക്കൻഡ് എൻട്രി ലയബിലിറ്റീസ് ഏറ്റെടുക്കുന്നു, ആകെ ഒരു ലയബിലിറ്റിയുള്ള ക്രെഡിറ്റേഴ്സ്. ജനറി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. നാലാമത്തെ എൻട്രി പർച്ചേസ് കൺസിഡറേഷൻ കിട്ടുവാണെന്ന് കാണിക്കണം. മൂന്നാമത്തെ എൻട്രി, നമുക്കറിയാം പർച്ചേസ് കൺസിഡറേഷൻ 3 കോടി രൂപ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബാലൻസ് ഷീറ്റ് ഇൻ തൗസൻഡ്സ് ആണ്. അസറ്റ്സും ലയബിലിറ്റീസ് എഴുതുമ്പോൾ ആഡ് 3 zeros. ഓക്കെ, എൻട്രി ഫോർ തേർഡ് എൻട്രി, എൻട്രി ഫോർ പർച്ചേസ് കൺസിഡറേഷൻ, ഇറ്റ് ഈസ് 3 crore. പർച്ചേസിംഗ് കമ്പനി അക്കൗണ്ടിന്റെ റിയലൈസേഷൻ, ദാറ്റ് ഈസ് സി ലിമിറ്റഡ് അക്കൗണ്ടിന്റെ റിയലൈസേഷൻ 3 crore. സി ലിമിറ്റഡ് അക്കൗണ്ടിന്റെ റിയലൈസേഷൻ 3 crore. ദെൻ റെസിപ്റ്റ് പർച്ചേസ് കൺസെഷൻ, ഇറ്റ് ഈസ് 60,00,000 ഇൻ ക്യാഷ്, ക്യാഷ് അക്കൗണ്ട് അറ്റർ 60,00,000. ഇക്വിറ്റി ഷെയർസ് ഇൻ സി ലിമിറ്റഡ് അക്കൗണ്ട് അറ്റർ 2,40,00,000 ടു പർച്ചേസ് കമ്പനി, ടു സി ലിമിറ്റഡ്. ഫോർത്ത് എൻട്രി, ക്യാഷ് അക്കൗണ്ട് അറ്റർ 60,00,000. ഇക്വിറ്റി ഷെയർസ് ഇൻ സി ലിമിറ്റഡ് അക്കൗണ്ട് അറ്റർ 2,40,00,000
to C Limited. Then there were no assets not taken over. ഏറ്റെടുക്കത്തെ അസറ്റ് ഇല്ല, എൻട്രി വേണ്ട. ഏറ്റെടുത്ത് ലയബിലിറ്റീസ് ഇല്ല, എൻട്രി വേണ്ട. ദർ ഇസ് നോ ലിക്വിഡേഷൻ എക്സ്പെൻസ്, അതിന് എൻട്രി വേണ്ട. ലിക്വിഡേഷൻ എക്സ്പെൻസിൽ എൻട്രി വേണ്ട. ദെൻ ദർ ഇസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ദി ബാലൻസ് ഷീറ്റ് ഓഫ് എ ലിമിറ്റഡ് ദർ ഇസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് 5,000. 30 ആണ് കേട്ടോ. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. Then, preference shareholders secondary to cash. Preference shareholders secondary to cash, 50 lakh. Amount due to preference shareholders, preference share capital accounted debtor to preference shareholders. Then, amount paid to preference shareholders, etra amount nu parayunnilla, naan assume cheyunu, ivide ullathu 50 lakh aanu, aa 50 lakh nammal kodukkunu. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ക്യാഷ് 50 lakh. ഓക്കെ, ദെൻ ബാലൻസ് ദി റിയലൈസേഷൻ അക്കൗണ്ട്. വി ഗെറ്റ് 11 lakh ആസ് പ്രോഫിറ്റ് ഓൺ റിയലൈസേഷൻ. 11 lakh റിയലൈസേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 11 lakh പ്രോഫിറ്റ് കിട്ടും. ജനറി ബീങ് റിയലൈസേഷൻ അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. 11 lakh ആണ് പ്രോഫിറ്റ് കിട്ടുക ജനറി റിയലൈസേഷൻ അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, ദെൻ ഫിക്റ്റീഷ്യസ് അസറ്റുകൾ ഇല്ല. ഈ പാറ്റന്റ് ഒക്കെ ഫിക്റ്റീഷ്യസ് അസറ്റ് അല്ല, അതൊക്കെ ഏറ്റെടുക്കുന്നതാണ്, അത് ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ഫിക്റ്റീഷ്യസ് അസറ്റ് ആയിട്ടുള്ള പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസ് മുതലായ ഐറ്റംസ് ഇല്ല, അപ്പോൾ എൻട്രി വേണ്ട. ദെൻ എൻട്രി ഫോർ ട്രാൻസ്ഫറിങ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് സർപ്ലസ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 15,000. ജനറൽ റിസർവ് അക്കൗണ്ട് 8,000 ടു സർപ്ലസ് അക്കൗണ്ട് 900 ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. എല്ലാത്തിനും 30 കൂടുതൽ ഇടണം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 15,000, ജനറൽ റിസർവ് അക്കൗണ്ട് 8,000, സർപ്ലസ് അക്കൗണ്ട് 900 ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഫൈനൽ എൻട്രി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക. നമുക്ക് പി സി കിട്ടിയിരിക്കുന്നത് 60 lakh ക്യാഷ്. Out of 60 lakh, we paid rupees 50 lakh to preference shareholders. 60 lakh രൂപ കിട്ടിയത് 50 lakh രൂപ നമ്മൾ പ്രിഫറൻസ് ഷെയർഹോൾഡേഴ്സിന് കൊടുത്തു. ബാലൻസ് 10 lakh ഉണ്ട്. പിന്നെ 2,40,000 രൂപയുടെ ഷെയർസ് ഉണ്ട്. അപ്പോൾ ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സിന് കൊടുക്കേണ്ടത് ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ക്യാഷ് 10 lakh, ടു ഇക്വിറ്റി ഷെയർസ് സി ലിമിറ്റഡ് 2,40,000, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ക്യാഷ് 10 lakh, ടു ഇക്വിറ്റി ഷെയർസ് ഇൻ സി ലിമിറ്റഡ് 2,40,000. ദീസ് ആർ ദി ജേണൽ എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് എ ലിമിറ്റഡ്. ഓക്കെ.